ഹായ് ഫ്രണ്ട്സ്, ബിവി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അറബിക് ഡെസേർട്ട് അല്ലെ അറബിക് സ്വീറ്റായ കുനാഫ. അതിന് ആവശ്യമായിട്ടുള്ളത് കുനാഫ ഡോ വേണം നമുക്ക്. ഇനിയിപ്പോൾ കുനാഫ ഡോ കിട്ടിയിട്ടില്ല നിങ്ങൾക്കെങ്കിൽ നേരിയ സേമിയ, അതായത് വേമിസലി നേരിയത് കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചാൽ നമുക്ക് അതിനെ കൊണ്ടും ചെയ്തെടുക്കാം. പക്ഷേ ശരിക്കും ഇത് ചെയ്തെടുക്കുന്നത് കുനാഫ ഡോ. ഇനിയിപ്പോൾ ഞാൻ ലുലു എന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ സമോസ ഷീറ്റൊക്കെ കിട്ടുന്ന ആ സ്ഥലത്താണ് ഇതുണ്ടാവുക അവിടെ. അപ്പം ഇത് നാട്ടിലും ഇപ്പോൾ കിട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത്, എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് നാട്ടിലും കിട്ടുന്നുണ്ട്, ബേക്കറി ഇതുപോലത്തെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇനി നമുക്കിത് പുറത്തെടുക്കാം. ഞാനിത് ഫ്രീസറിൽ നിന്ന് 3-4 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് മുറിച്ചെടുത്തതിന് ശേഷം ഹാഫ് എടുത്തിട്ട് നമുക്ക് ബാക്കി അതിലേക്ക് തന്നെ വെക്കേണ്ടതാണ്. ഇനി നമുക്കിതിനെ എല്ലാം ഒന്ന് ചെറുതാക്കി എടുക്കണം. ഇതിപ്പം വലിയ പീസസ് ആയിട്ടാണ് ഉണ്ടാകുക. അതിന് നമ്മൾ ഞാനിപ്പോൾ ഒരു സിസർ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അങ്ങ് തിരിച്ചാൽ മതി. അപ്പോൾ ആ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും. ഇനി ഈ ഡോയിലേക്ക് നമുക്ക് 100 ഗ്രാം ബട്ടർ ഉരുക്കണം. ഇപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് 500 ഗ്രാം ഹാഫാക്കി 250, അതിലേക്ക് നമ്മൾ 100 ഗ്രാം ബട്ടർ ഉരുക്കിയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനെ നമ്മളിനി ഒരു പാത്രത്തിലേക്ക് മാറ്റുക, അതായത് ബേക്കിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കുക, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിലാണെങ്കിൽ നിങ്ങൾ ചെയ്തെടുക്കുന്നതെങ്കിൽ അങ്ങനെ റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയുള്ളത് എടുക്കാം. അങ്ങനെ ഓവനിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിനിയിപ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടാണെങ്കിൽ അതും അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക, എന്നിട്ട് ഈ ഡോ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡ് നമ്മൾ കുറച്ചൊന്ന് ഉയർത്തിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്താ വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ ക്രീം ഒഴിക്കുമ്പോൾ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ആ കവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇതിനൊരു സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം, 1 ടേബിൾ സ്പൂൺ മൈദ. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് പാലെടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 1/2 കപ്പ് പാലെടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട കെട്ടാണ്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ക്രീമിയായി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പാലും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒഴിച്ച പാലും ഒന്ന് ക്രീമിയായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഒഴിച്ചു കൊടുക്കുക, അതായത് 2 സ്കൂപ്പ് ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മൾ ഇതിൽ മധുരമൊന്നും ചേർത്തിട്ട്, അതുകൊണ്ട് പൊടിച്ച 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ക്രീം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഡോയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുത്ത, അതായത് മുകളിലത്തെ കവർ ലെയർ ഇട്ട് കൊടുക്കുക. അതും ഒന്ന് മെല്ലനെ കൈകൊണ്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് സെറ്റാക്കുക. കൈകൊണ്ട് അമർത്തി പ്രസ് ചെയ്താൽ എല്ലാം കൂടെ പുറത്ത് വരും. ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് സെറ്റാവാൻ മാത്രം നമ്മളത് ചെയ്ത് കൊടുക്കുക. ഞാനിതിനെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അവനിലൊരു 30-35 മിനിറ്റ്സ് വെച്ചിട്ട് ഇതിനെ ബേക്ക് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ഷുഗർ സിറപ്പാണ്. അതിന് 1 കപ്പ് പഞ്ചസാരക്ക് അതേ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ 1/2 കഷ്ണം നാരങ്ങ, ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ആകുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഈ ഷുഗർ സിറപ്പിന്. ഇപ്പം നമ്മൾ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ പുറത്തെടുത്തിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒന്ന് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, കാരണം അതിന് എനിക്കൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന, ഇത് നിങ്ങൾ ചെയ്യണം നിർബന്ധേ ഇല്ല. ഇതിൽ ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുനാഫ റെഡി ആയിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പിസ്ത പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിനൊരു ഗ്രീൻ കളറും കൂടെ കിട്ടും. ഈ ഒരു രീതിയിലാണ് ഇതിനെ സെർവ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഷുഗർ സിറപ്പ് കൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ചൂടോടെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം, എന്നാൽ നന്നായിട്ട് അത് കുതിർന്ന് കിട്ടുക. ഇനി ഇതിനെ നമ്മൾ പീസാക്കിയതിന് ശേഷം
വേറൊരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സിറപ്പ് ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുക. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.